അപ്പോൾ ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുംബൈക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് നമ്മൾ. നിലവിൽ ഗോവയിലാണ്, പുറത്ത് ഭയങ്കര മഴയാണ്. പിന്നെ യാത്ര അത്ര പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലോക്കലേ കിട്ടിയുള്ളൂ. നല്ല ഹെവൻലി സ്മെല്ലുമാണ് എല്ലാം നമുക്ക് വേണ്ടിയിട്ട്. എല്ലാം എന്താ, അപ്പോൾ നമ്മൾ ഇന്നലെ മുംബൈ പോയപ്പോൾ മുംബൈത്തെ കുറേ വീഡിയോസൊക്കെ ചെയ്തിരുന്നു, എല്ലാവരും ചാനൽ കയറിയാക്കാൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി വൈകാതെ തന്നെ അടുത്ത മത്സരം വരികയാണ് വ്യാഴാഴ്ച ഹൈദരാബാദിൻ്റെ കൊച്ചിയിൽ. അപ്പോൾ ആ മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി തകൃതിയിലാക്കിയതും നഷ്ടത്തിലാക്കിയതും പെപ്പർ തന്നെയായിരുന്നു. പെപ്പറുടെ ഒരു ഹാൻഡിൽമാനാണ് ആ ഒരു പെനാൽറ്റി വഴങ്ങിയതും. പെപ്പർ തന്നെയാണ് മരിച്ച് കളിച്ചുകൊണ്ട് ആ രണ്ട് ഗോളുകളിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാക്കിയത്, ഒരു പെനാൽറ്റി നേടിത്തന്നതും രണ്ടാമത്തെ ഗോളടിച്ച് സമനിലയിലേക്ക് എത്തിച്ചതും. പക്ഷേ രണ്ടാമത്തെ ഗോളിനെ അടിച്ചതിന് ശേഷം ആ പെനാൽറ്റി വഴങ്ങിയ മഞ്ഞക്കാടിന് ഹാൻഡ് വഴങ്ങിയ മഞ്ഞക്കാട് ഓർക്കാതെ താരം ജേഴ്സി അടിച്ചു. അത് ടീമംഗങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോഴെങ്കിലും അത് കഴുത്തിന് മുകളിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചുവപ്പാട് വഴങ്ങി താരത്തിന് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. ആ കാരണം കൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ചുവപ്പ് കാർഡ് അല്ലെങ്കിൽ പോലും ഒരു ചുവപ്പാട് കിട്ടിയത് കൊണ്ട് അടുത്ത മത്സരം സസ്പെൻഷൻ എന്നുള്ള ഒരു റൂള് ഫുട്ബോൾ ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ ഹൈദരാബാദിനെതിരെ താരത്തിൽ കളിക്കാൻ കഴിയും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിയില്ല. അപ്പോൾ നോഹയുടെ കാര്യമാണെങ്കിൽ പോലും നോഹ ടീമിൻ്റെ കൂടെ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് കോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കളിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടുപേരും നാളത്തെ മറ്റന്നാളത്തെ മത്സരത്തിന് ലഭ്യമായില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പിന്നെ എടുക്കാനുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം രണ്ടുപേരുമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മരിച്ച് കളിക്കുന്ന രണ്ട് താരങ്ങൾ, രണ്ടും സ്ട്രൈക്കേഴ്സാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പോരായും ഗോളടിക്കാതിരിക്കലാണ്. അപ്പോൾ അതിലേക്ക് എത്താൻ സാധിക്കാതെ വരുമ്പോൾ അടുത്ത മത്സരം ഹൈദരാബാദിനെതിരെ ആണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വിയർക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.